അപ്പോ എല്ലാ ദിവസവും വരും ഇവിടെ? സമയം കിട്ടുമ്പോഴൊക്കെ വരണം. ഞാൻ പറഞ്ഞില്ലേ കത്രീന ചേട്ടൻ ഞങ്ങൾക്ക് അത്ര വേണ്ടപ്പെട്ടവരാ. സാരമില്ല, നാളെ വരുമ്പോ അതിഥിയെയും ആദിത്യൻ സാറിനെയും കണ്ടോളാം. റാണി മാഡം കാണില്ലേ ഇവിടെ? ഞാനുണ്ടാവും. ശരി, എന്നാൽ ഇറങ്ങട്ടെ. എന്നാ നന്ദിത പോയിട്ട് വാ. ശരി. കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞതുപോലെ മൂന്നാലഞ്ച് ദിവസം ഈ കുരിശിനെയും പേടിക്കണമല്ലോ. എന്ത് ഗതികേട ഈശ്വര. ആദിയുടെ കോളാണല്ലോ. ഇനി എന്നെയും നന്ദിതയെ ഇവിടെ വെച്ച് കണ്ടോ? ഹലോ റാണി, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കാര്യം അറിയണമല്ലോ. എന്താ ആദി? കൽക്കി ഇപ്പൊ എവിടെയാണ്? എനിക്ക് ആ കുട്ടിയെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. കൽക്കി ഇപ്പൊ സ്ഥലത്തില്ലെന്ന് തോന്നുന്നു. ഓ, എന്താ ആദി, എന്തിനാ ഇപ്പൊ കൽക്കിയെ കാണുന്നത്? അത് എനിക്ക് ആ കുട്ടിയുമായിട്ട് സീരിയസ് ആയിട്ട് അല്പം സംസാരിക്കാനുണ്ട്. അതിഥിക്ക് അങ്ങനെ ഒരു മകളുണ്ടെങ്കിൽ അവൾ ഇനിയും ഒരു അനാഥ കുട്ടിയുടെ ലേവലിലല്ല വളരേണ്ടതും ജീവിക്കേണ്ടതും. അതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു റാണി. എന്താ എന്താ ആദിയുടെ മനസ്സില്? ഞാൻ കൽക്കിയെ എന്റെ മകളായി ദത്തെടുക്കാൻ തീരുമാനിച്ചു. അക്കാര്യം എനിക്ക് ആ കുട്ടിയുമായിട്ടും സംസാരിക്കണം. അത് വേണോ ആദി? വേണം, എത്രയും പെട്ടെന്ന് തന്നെ അതിന്റെ ഫോർമാലിറ്റീസ് തീർക്കണം. റാണി എനിക്കൊരു ഉപകാരം ചെയ്യണം, കൽക്കിയെ എത്രയും പെട്ടെന്ന് എന്റെ അടുത്തേക്ക് ഒന്ന് പറഞ്ഞു വിടണം. എന്താ ചെയ്യില്ലേ? ചെയ്യാം. കോഫി തണുത്തു പോ. എന്താ സാർ ആലോചിക്കുന്നേ? അല്ലടോ, ഒരു സമയത്ത് ഞാൻ അമ്മയെ ഒരുപാട് വെറുത്തിട്ടുണ്ട്. ആ സ്ത്രീയുടെ നാശം കാണാൻ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. തിരിച്ചറിവിന്റെ പ്രായത്തിലെപ്പോഴോ ഒരിക്കൽ പോലും അമ്മയെ ഓർത്ത് എന്റെ മനസ്സ് വിഷമിക്കില്ലെന്ന് ഞാൻ ശപഥമെടുത്തിട്ടുണ്ട്. ആ ഋഷികേശ് ആദിത്യന് ഇന്ന് അമ്മയ്ക്ക് വേണ്ടി, അമ്മ ആരോഗ്യവതിയായിട്ട് തിരിച്ചു വരാൻ വേണ്ടി കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്നത്. കാലം എന്നെയും എന്റെ ധാരണകളെയും എത്ര പെട്ടെന്നാണ് മാറ്റിമറിച്ചതെന്ന് ആലോചിച്ചു പോവുകയായിരുന്നു ഞാൻ. അമ്മയുടെ ശുപാർശയായിട്ട് വന്ന കുട്ടിയായതുകൊണ്ട് തന്നെ ഓരോ കൂടിക്കാഴ്ചയിലും അമ്മയോടുള്ള അതേ വെറുപ്പിന്റെ തീവ്രത തന്നെയായിരുന്നു ഈ പാവ എന്നോടും. ശരിയാ, സൂര്യ കൈമൾ എത്രമാത്രം ടാലന്റഡ് ആയിട്ടുള്ള സ്റ്റുഡന്റ് ആണെന്ന് താനുമായുള്ള ആദ്യ സംസാരത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി. തന്റെ കഴിവുകളിൽ മനസ്സുകൊണ്ടൊരു ഇഷ്ടവും മതിപ്പോ ഒക്കെ തോന്നുകയും ചെയ്തത്. പക്ഷേ താൻ അതിഥി പത്മനാഭന്റെ പെറ്റാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ, അല്ലെങ്കിൽ മറ്റ് കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ, ഞാൻ സൂര്യ എന്ന പെൺകുട്ടിയെ വെറുത്തു തുടങ്ങി. പക്ഷേ ഇപ്പൊ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് സൂര്യ. ഒരിക്കൽ ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്ത രണ്ട് സ്ത്രീകളാണ് ഇന്ന് എന്റെ ജീവിതത്തിലെല്ലാമെല്ലാം. എന്റെ അമ്മയും പിന്നെ താനും. ഡാഡി പോലും അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ അമ്മയോട് ചെയ്തു പോയ തെറ്റുകൾക്ക് പ്രായച്ചിത്തമായിട്ടായിരിക്കാം ഈശ്വരൻ ഇപ്പൊ അമ്മയ്ക്ക് വേണ്ടി എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത്. അല്ലേടോ, പോട്ടെ സർ, അന്ന് ചെയ്തവൻ പറഞ്ഞൊന്ന് ഓർത്ത് സാറ് സങ്കടപ്പെടണ്ട. അതൊക്കെ സത്യം എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപുള്ള തെറ്റിദ്ധാരണകളായിരുന്നില്ലേ. ഈ മകനെ ഓർത്ത്
ഒരുപാട് സങ്കടപ്പെട്ടിട്ടുള്ള ആ അമ്മ തന്നെയാ ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതിയായ അമ്മയെന്ന് ഞാൻ പറയും. ഇതുപോലെ അമ്മയെ സ്നേഹിക്കുന്ന മകൻ ലോകത്തെങ്ങും ഉണ്ടാവില്ല. ശരിയായിരിക്കാം. തനിക്കറിയോ, അമ്മയെ താങ്ങിയെടുത്ത് കാറിലേക്ക് കയറ്റുമ്പോൾ എന്റെ കണ്ണിൽ ഇരുട്ട് കയറുന്നതും കാലുകളിൽ വല്ലാതെ തളർച്ച ബാധിക്കുന്നതും ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ എന്തൊക്കെയായിരിക്കും കാട്ടിക്കൂട്ടെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലടോ. അത് ഞാനും കണ്ടതാണല്ലോ. ടീച്ചറിനെ അഡ്മിറ്റ് ചെയ്യാനുള്ള ഫോം ഫില്ല് ചെയ്യാൻ പോലും സാറിനാവുമായിരുന്നില്ല. ശരിക്കും മരവിച്ച് നിൽക്കുമായിരുന്നു ആള്. എന്നാലും അമ്മയ്ക്കിത് ഇങ്ങനെ സംഭവിച്ചെന്നുള്ളതാ എനിക്ക് മനസ്സിലാവാത്തത്. ഒരു മൊബൈൽ ചാർജറിൽ നിന്ന് ഒരിക്കലും ഇത്രയും വലിയ രീതിയിൽ ആർക്കും ഷോക്ക് അടിക്കില്ല. പിന്നെ ഇത് എന്തോ ഒരു മാനിപ്പുലേഷൻ ഇതിന് പിന്നിലുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. എന്ത് മാനിപ്പുലേഷൻ സാർ? എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് ചില കാര്യങ്ങളിൽ സംശയമുണ്ട്. അതെന്താണെന്ന് ഞാൻ തന്നോട് വഴിയേ പറയാം. അതിനു മുമ്പ് എനിക്ക് ചില കാര്യങ്ങളിൽ ഡൗട്ട് ക്ലിയർ ചെയ്യാനുണ്ട്. സാർ വാ, ടീച്ചറിന് ഫുഡ് കൊടുക്കാനുള്ള സമയം. ഇനി മെഡിസിൻ എടുക്കണ്ടേ? നടക്കാം. ഡോക്ടർ ഇവിടെയുണ്ട്. ഡോക്ടർ ഞാനിപ്പോ കൊണ്ടുവരാം. ണോ അതോ ഉണർന്നു കിടക്കുകയാണോ? ഇന്ന് നിന്റെ കൂട്ടുകാരിയെ ഞാൻ ഇവിടെ വെച്ച് കണ്ടു. അവളിലൂടെ കൽക്കി നിന്റെ ആരും അല്ലെന്ന് ഞാൻ അറിഞ്ഞു. അതേതായാലും നന്നായി അതിഥി. നാളെ ഒരു കാലത്ത് കൽക്കിയുടെ പേരും പറഞ്ഞ് നീ ചാലഞ്ച് ചെയ്യും. അങ്ങനെ ഒരു സീൻ ഒഴിവാക്കാൻ ഞാൻ നിന്നെ ഈ ലോകത്ത് നിന്ന് തന്നെ പറഞ്ഞുവിടുക. സോറി അതിഥി, ഇതല്ലാതെ എനിക്ക് വേറെ വഴിയില്ല. Oh.
ഇപ്പൊ അവളുടെ കാര്യം ആലോചിച്ചത്? എന്തിനാ അതൊക്കെ ഓർമ്മിപ്പിച്ച് എന്റെ മനസ്സ് തളർത്തുന്നത്? ഈ ഔദാര്യം നിനക്ക് വേണ്ടിയല്ല, നിന്റെ പ്രിയപ്പെട്ട സൂര്യയ്ക്ക് വേണ്ടി. ഒരിക്കൽ എന്റെ ജീവൻ രക്ഷിച്ചതിനുള്ള നന്ദിയായിട്ട് കൂട്ടിയാ മതി. പക്ഷേ ഇനി ഇങ്ങനെ ഒരു ഔദാര്യം എന്നിൽ നിന്ന് നീ പ്രതീക്ഷിക്കരുത്. എന്നെ സാർ റൂമിലേക്ക് പോക്കോ, ഞാൻ മരുന്ന് വാങ്ങി വരാം. ശരി, പോയിട്ടോ. ഹലോ ഡാഡി. ഡാഡി വീട്ടിൽ നിന്ന് ഇറങ്ങിയോ? ഇല്ല, ദാ ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ. ആ മോനെ അതിഥിക്ക് വല്ലതും വാങ്ങാനുണ്ടോ? ഒന്നും വേണ്ട ഡാഡി, ഫുഡും കോഫിയൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഡാഡി വേഗം ഇങ്ങനെ വന്നാൽ മതി. ശരി. ആ വന്നിട്ട് വേണം എനിക്കും സൂര്യക്കും വീട്ടിൽ പോയി ഫ്രഷ് ആയി അമ്മയുടെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരാം. ഞാൻ ഉടനെ എത്തും. പിന്നെ ഋഷി, സൂര്യ നിന്റെ അടുത്തുണ്ടോ? ഇല്ല ഡാഡി. എന്താ കാര്യം? കാര്യമൊന്നുമില്ല. അതെ, ഇന്ന് ഹോസ്പിറ്റലിൽ വെച്ചൊരു സംഭവം ഉണ്ടായി. ഇന്ന് അവിടെ വെച്ച് ഒരാൾ എന്നെ ആദികുഞ്ഞ് എന്ന് വിളിച്ചു. ആദികുഞ്ഞെന്നോ? ആ, അതാരാ ഡാഡി അങ്ങനെ വിളിക്കാൻ? അതാ ഞാനും ആലോചിക്കുന്നേ. പണ്ട് ഭാസ്യങ്ങൾ എന്നെ അങ്ങനെ വിളിച്ചിരുന്നത്. ഇനി അയാൾ എങ്ങനെ ഹോസ്പിറ്റലിൽ വെച്ച് എന്നെ കണ്ടപ്പോ അങ്ങനെ വിളിച്ചതാണോ എന്നൊരു സംശയം. എന്നിട്ട് ഡാഡി ഭാസ്യങ്ങൾ അന്വേഷിച്ചില്ലേ? അന്വേഷിച്ചു. ഒരു സ്ട്രെച്ചറിൽ കിടത്തിയ പേഷ്യന്റാണ് വിളിച്ചതെന്നാണ് എന്റെ ഓർമ്മ. ആ തിരക്കിനിടയിൽ ഞാൻ അങ്ങോട്ട് ചെന്നപ്പോഴേക്കും അയാളെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. പിന്നെ തിരക്കിട്ട് കണ്ടതുമില്ല. അത് ഭാസ്യപ്പിള്ള ആയിരിക്കും എന്ന് എന്റെ ഒരു സംശയം മാത്രമാണ് കേട്ടോ. ഏതായാലും സൂര്യൻ നിന്റെ അടുത്തുള്ള സ്ഥിതിക്ക് നീയൊന്ന് സൂക്ഷിക്കണമെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. ശരി ഡാഡി, ഞാൻ ശ്രദ്ധിച്ചോളാം. ഡാഡി വേഗം വരാൻ നോക്ക. ശരി, ഞാൻ ദാ ഇറങ്ങി. മോളെ, മോളെ, ആ
സിസ്റ്റർ, അമ്മയ്ക്ക് ചൂടുള്ള എന്തെങ്കിലും കൊടുക്കാൻ ഡോക്ടർ പറഞ്ഞിരുന്നു. ഡോക്ടർ പറഞ്ഞതിന് ശേഷം അകത്ത് കയറിയാൽ മതി. അല്ല, എന്താ എന്താ പ്രശ്നം? അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ട്. ഹാർട്ട് റേറ്റ് പെട്ടെന്ന് ലോ ആയി, ചില കോംപ്ലിക്കേഷൻസ് കാണുന്നുണ്ട്. എന്താണെന്ന് ഞാൻ നോക്കട്ടെ. ഡോക്ടർ, ആരാ നിങ്ങള്? ഇരിക്കണോ? ആരാ നിങ്ങളെ? ആരാ? എന്താ ബാസി പിള്ളേ, ഓർമ്മയുണ്ടോ ഞങ്ങളെയൊക്കെ? അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ലല്ലോ റാണി. റാണിയല്ല, റാണിയമ്മ. മാളിയേക്കൽ റാണിയമ്മ. ഇതുവരെ ഭാസിപ്പിള്ള അങ്ങനെ വിളിച്ച് ശീലിച്ചിട്ടില്ല അല്ലേ? ആ ശീലം പറ്റാത്തതായിരുന്നല്ലോ നിങ്ങളുടെയൊക്കെ പ്രശ്നവും. സാറിന്റെ അകത്തുകാരത് എവിടെ നിൽക്കുന്നു? എന്താ സാർ, എന്താ പ്രശ്നം? സൂര്യ, അമ്മയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്. ഹാർട്ട് റേറ്റ് പെട്ടെന്ന് ലോ ആയി, ഡോക്ടർ അകത്തേക്ക് പോയിട്ടുണ്ട്. ആയിസ് ഒടുങ്ങുന്നതിന് മുൻപ് ഇതുപോലൊരു കൂടിക്കാഴ്ച ഉണ്ടാകില്ലെന്ന് കരുതിയല്ലേ? ഏതാൾക്കൂട്ടത്തിലും റാണി തിരയുന്ന ഒരു മുഖമായിരുന്നു നിങ്ങളുടേത്. തേടിപ്പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നുമല്ല. നിങ്ങളെ എപ്പോഴെങ്കിലും ഈശ്വരൻ എന്റെ മുന്നിൽ കൊണ്ടുവരുമെന്ന് അറിയായിരുന്നു. ഇങ്ങനെ ചടഞ്ഞുകൂടി ഒരു ചക്രക്കസേരയിൽ കണ്ടപ്പോ എനിക്ക് സന്തോഷമായി ഭാസിപ്പിള്ളെ, ഒരുപാട് ഒരുപാട് സന്തോഷമായി. സൂര്യ, എന്റെ അമ്മ, എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കോ? എന്താ പെട്ടെന്ന് ഇങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ സാറിത്, ടീച്ചറിനൊന്നുമില്ല, ഒന്നും സംഭവിക്കില്ല. നോക്ക്, ഇങ്ങനെ തളർന്നു പോലെ നമ്മുടെ ടീച്ചർക്കൊന്നും സംഭവിക്കില്ല. സാറിനെയും എന്നെയും ആദിസാറിനെയൊക്കെ ഉപേക്ഷിച്ച് ടീച്ചർക്ക് എങ്ങും പോവാൻ പറ്റില്ല. സാറ് ധൈര്യമായിട്ടിരിക്കെ, ടീച്ചർക്കൊന്നും പറ്റില്ല. നമ്മുടെ ടീച്ചർ തിരിച്ചു വരും, ഞാനല്ലേ പറയുന്നത്. പ്ലീസ്, ഇങ്ങനെ തോറ്റു പോയല്ലേ. സന്തോഷമായി കുഞ്ഞ്. കുഞ്ഞ് പറഞ്ഞതുപോലെ മരിക്കുന്നതിന് മുമ്പ് ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് ഞാനും ആലോചിച്ചിരുന്നു. എന്തിനാ താൻ കാണണമെന്ന് ആഗ്രഹിച്ചത്? കാലങ്ങളായി ഉണ്ട് മാളികയ്ക്കല്ല ഉപ്പും ചോറിന്റെയും കണക്ക് പറഞ്ഞ് നഷ്ടപരിഹാരം വാങ്ങിക്കാനോ? അല്ല കുഞ്ഞ്, നഷ്ടപരിഹാരം അതൊക്കെ ഈശ്വരൻ എനിക്ക് തന്നു കഴിഞ്ഞു.
കാണണമെന്ന് ആഗ്രഹിച്ചത്. എന്റെ ദൈവത്തെ പോലെ ഞാൻ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത ആദികേശവ സാറിന്റെ മോളായത് കൊണ്ടാണ്. ഓ, പഴയ ദൈവത്തോടുള്ള സ്നേഹവും കൂറും ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട് അല്ലേ? അതങ്ങ് ഒരുപാട് ഓവറായപ്പോഴാ തന്നെ ഞാൻ അവിടുന്ന് പറഞ്ഞു വിട്ടത്. കുഞ്ഞിന് തെറ്റി, എന്നെ പറഞ്ഞു വിട്ടതല്ല. അവിടുന്ന് ഞാൻ സ്വയം മതിയാക്കി പോകുന്നതല്ലേ? സംശയമുണ്ടെങ്കിൽ കൂടപ്പിറപ്പുകൾ രണ്ടുപേരുണ്ടല്ലോ, ചോദിച്ചു നോക്ക്. പ്രായം ഇത്രയായിട്ടും കിഴവന്റെ വാശി കൊള്ളം. ഒന്നും സമ്മതിച്ചു തരാൻ തീരെ താല്പര്യമില്ലല്ലേ? വെറുതെ അല്ല ആദികേശവൻ സാറിന് നിങ്ങളെ സ്വന്തം നിഴലിനേക്കാൾ വിശ്വാസമായത്. അതെന്റെ ഭാഗ്യമാകുഞ്ഞ്, ഒരു കണക്കിന് പറഞ്ഞാൽ അതെന്റെ ഭാഗ്യക്കേടും. മതി മതി, ഇനി നിങ്ങളിൽ നിന്ന് ഇനി ഒരൊറ്റ കാര്യമേ അറിയാനുള്ളൂ. അതിനുള്ള മറുപടി നിങ്ങൾ തരണം.